ധൈര്യം ഉണ്ടോ നേരെ മുന്നിൽ വരാൻ? എന്തിനാ പേടിക്കുന്നേ? ഉണ്ടോ എന്തിനാ പേടിക്കണ്ടേ? അപ്പൊ ശരി, നിന്നെ ഞാൻ കാണിക്കണ്ട്, എല്ലാ സിനിമയും കാണിക്കണ്ട്. നീ ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇവിടുത്തെ ഞാൻ ഒരു റിസർച്ച് സ്കോളർ ആണ്. നിങ്ങൾക്ക് ഇവിടെ വന്ന ക്യാമ്പസ് വന്ന് എന്നെ കാണാം. പണി എന്ന സിനിമയ്ക്കെതിരെ റിവ്യൂ എഴുതിയ ആളെ ഭീഷണിപ്പെടുത്തിയ നടൻ ജോജു ജോർജുവിന്റെ ഫോൺ കോൾ സൈബർ ഇടങ്ങളിൽ വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുകയാണ്. ജോജു ആദ്യമായി സംവിധാനം ചെയ്ത പണി സിനിമയെ വിമർശിച്ചതാണ് ആദർശ് എച്ച് എസ് എന്ന യുവാവിനെ ഭീഷണിപ്പെടുത്താനുണ്ടായ കാരണം. എന്റെ മുന്നിൽ വരാൻ ധൈര്യമുണ്ടോ എന്നും നിന്നെ എല്ലാ സിനിമയും കാണിപ്പിക്കാമടാ എന്നും ഞാൻ പേടിപ്പിച്ചാൽ നീ മുള്ളിപ്പോകുമെന്നും തുടങ്ങിയുള്ള രീതിയിലായിരുന്നു ജോജുവിന്റെ ഭീഷണി. ആദ്യം ആ ഫോൺ സംഭാഷണത്തിലെ പ്രസക്ത ഭാഗങ്ങളിലേക്ക്. എല്ലാ സിനിമകളും കാണുന്നതാണ്, സിനിമകളെല്ലാം തിയേറ്ററിൽ നിന്ന് കണ്ടു. നിന്നെ ഞാൻ കാണിക്കണ്ട്, എല്ലാ സിനിമയും കാണിക്കണ്ട്. നീ ഒന്ന് പറഞ്ഞോട്ടെ, എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എങ്ങനെയാണ്. അല്ല, ഞാൻ ആ സിനിമ കണ്ടിട്ടുള്ള എന്റെ അഭിപ്രായമാണ് ഞാൻ ഇട്ടത്. ഞാൻ കാശ് കൊടുത്ത സിനിമ കണ്ട ആളാണ്, അപ്പൊ എനിക്ക് എന്റെ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. അതാണ് ചെയ്തത്. പിന്നെ തീർച്ചയായും നീ പറയണം, നീ പറയണം, നീ തീർച്ചയായും പറയണം. നിനക്ക് ധൈര്യം ഉണ്ടോ എന്താ നേരെ മുന്നിൽ വരാൻ? എന്തിനാ പേടിക്കുന്നേ? ഉണ്ടോ എന്തിനാ പേടിക്കണ്ടേ? അപ്പൊ ശരി. അല്ല, താങ്കൾ ഞാൻ അഡ്രസ് പറഞ്ഞല്ലോ, വന്ന് കണ്ടോളൂ. എനിക്കൊരു പേടിയില്ല. ഒരു സിനിമയിൽ റേപ്പ് പോലുള്ള കാര്യങ്ങൾ ഇങ്ങനെയല്ല പോർട്രേ ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും. എന്തിനാ, വേറെ പണിയൊന്നുമില്ലേ? വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ച കാര്യം ഭയങ്കര. ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലും പ്രചരിപ്പിച്ചിട്ടില്ല. ഞാൻ സിനിമ മൂവി റിവ്യൂസ് ഇടുന്ന ഗ്രൂപ്പുകൾ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളാണ് ഇട്ടുള്ളത്. സിനിമ മൂവി ഗ്രൂപ്പുകളാണ്. അതിനകത്ത് ഒരുപാട് പേര് സിനിമകളെ പറ്റി പല അഭിപ്രായങ്ങൾ ഇടുന്ന ഗ്രൂപ്പുകളാണ്. നിങ്ങളുടെ സിനിമകളെ പറ്റി പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് പലരും അതിനകത്ത് ഇടാറുമുണ്ട്. സി, നിങ്ങൾ ഈ ജോസഫ് ഒക്കെ പോലത്തെ സിനിമകളിൽ നല്ല അഭിനയം കാഴ്ച വെച്ച ആളല്ലേ? നിങ്ങൾക്ക് ഇങ്ങനെ ഒരാൾ എന്തെങ്കിലും പറയുമ്പോഴത്തേ ഇത്രയും പ്രൊവോക്ഡ് ആവേണ്ട ആവശ്യം എന്താണ്? എനിക്ക് മുള്ള നിങ്ങളുടെ പ്രൊവോക്കേഷന്റെ ആവശ്യമൊന്നും ഇല്ല. ഞാൻ അല്ലാതെ എല്ലാ ദിവസവും മുള്ളാറുണ്ട്. അതിന്റെ ആവശ്യമില്ല. ഇല്ല കേട്ടോ, നീ അപ്പൊ എഴുതു, ഇനിയും എഴുതണം. യാ, ഇനി എഴുതും. സർക്കാസും മാസ് ഡയലോഗ് ഉള്ള സാർ, പക്ഷെ വർക്കിംഗ് വർക്ക് ആവുന്നവരടുത്ത് പോയി പറയണം. എനിക്കെന്താ, എന്റെ 250 രൂപ പോയി, അതാണ് എന്റെ നഷ്ടം. കഴിഞ്ഞ ദിവസം സിനിമയിലെ റേപ്പ് സീനുകളെ വിമർശിച്ചുകൊണ്ട് ആദർശ് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു. ഇതിൽ പ്രകോപിതനായാണ് ജോജു ജോർജ് ആദർശിനെ വിളിക്കുന്നത്. റേപ്പ് എന്നത് ഏറെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. ഒരു സിനിമയിൽ അത് ചിത്രീകരിക്കുമ്പോൾ അതിലേറെ സൂക്ഷ്മതയുണ്ടാവേണ്ടതുണ്ട്. എന്നാൽ ജോജു ജോർജ് സംവിധാനം ചെയ്ത പണി എന്ന സിനിമയിൽ റേപ്പ് സീൻ കൈകാര്യം ചെയ്തിരിക്കുന്നത് അപക്വമായും സ്ത്രീ കഥാപാത്രത്തെ ഒബ്ജക്റ്റിഫൈ ചെയ്യും വിധവുമാണ് എന്ന് തുടങ്ങുന്ന ഫേസ്ബുക്ക് പോസ്റ്റാണ് പണി സിനിമയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് സിനിമയിലെ ചില രംഗങ്ങളെ വിമർശിച്ചുകൊണ്ട് ആദർശ് തന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. അതേസമയം പണി സിനിമയെ വിമർശിച്ചുകൊണ്ടുള്ള റിവ്യൂ പങ്കുവച്ച റിവ്യൂവറെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ വിശദീകരണവുമായി ജോജു ജോർജും ലൈവിലൂടെ രംഗത്തെത്തി. താൻ ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നും തന്റെ സിനിമയെപ്പറ്റി മോശം പറഞ്ഞപ്പോൾ ദേഷ്യവും പ്രയാസവും തോന്നിയെന്നും അതിന്റെ പേരിലാണ് റിയാക്ട് ചെയ്തതെന്നും ജോജു വിശദീകരണ വീഡിയോയിൽ പറയുന്നു. എന്റെ സിനിമ ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലെന്ന് തന്നെ പറയണം. എന്റെ 2 വർഷത്തെ അധ്വാനമാണ് ഈ സിനിമ. ആ സിനിമയുടെ സ്പോയിലർ പ്രചരിപ്പിക്കുന്നത് ശരിയല്ല. പല ഗ്രൂപ്പിലും ഈ റിവ്യൂവർ ആ പോസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. ഇത് ശരിയല്ല. വ്യക്തിപരമായി വൈരാഗ്യമുണ്ടാവാൻ എനിക്ക് ഇയാളെ അറിയത്തില്ല എന്നും ജോജു ലൈവിൽ പറയുന്നുണ്ട്. അതേസമയം ജോജ് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ റിവ്യൂവർ ആദർശ് തന്നെ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. ഇനി ഒരിക്കലും ജോജ് മറ്റൊരാളോടും ഇങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഓഡിയോ ഫേസ്ബുക്കിൽ പങ്കുവെക്കുന്നത് എന്നാണ് ആദർശ് പറയുന്നത്. നേരിൽ കാണാൻ ധൈര്യമുണ്ടോ എന്നും കാണിച്ചു തരാമെന്നുമൊക്കെയുള്ള ഭീഷണികൾ കേട്ട് ഭയപ്പെടുന്നവരെ ജോജു കണ്ടിട്ടുണ്ടാകും. എന്നാൽ അത്തരം ഭീഷണികൾ വിലപ്പോവില്ലെന്നും ആദർശും ഫോൺ കോളിൽ വ്യക്തമാക്കി. എന്തായാലും ജോജു ജോർജുവിന്റെ ഈ സംസാര ശൈലി ഭീഷണിയുടെ സ്വരം കലർന്നതാണെന്ന് വ്യക്തമാണ്. മറുവശത്ത് സിനിമകളെ മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യുന്ന നിരവധി റിവ്യൂവറുകൾ ഉണ്ടെന്നുള്ളതും സത്യം തന്നെ. എന്നാൽ ആദർശിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരിടത്തും ഈ സിനിമ പൂർണ്ണമായി മോശമാണെന്നോ ആരും ഈ സിനിമ കാണരുതെന്നോ പറയുന്നില്ല. പ്രത്യേകിച്ചും സിനിമയിലെ ബലാത്സംഗ രംഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്ന രീതിയെയും മറ്റുമാണ് വിമർശനാത്മകമായി സമീപിച്ചിരിക്കുന്നത്. പക്ഷേ മറുതലയ്ക്കിൽ നിന്നുണ്ടായ ജോജുവിന്റെ പ്രതികരണം അങ്ങേയറ്റം അസഹിഷ്ണുതാപരവും അപക്വമായിരുന്നുവെന്ന് പറയേണ്ടി വരും. സിനിമയിലെ ചില രംഗങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നിടത്ത് ഈ സിനിമ കാണാൻ പോകുന്നവർക്ക് ഇതൊരു സ്പോയിലറായി എന്ന് ചിന്തിച്ചു പോവുകയും ചെയ്യും. എന്തായാലും ഏറ്റവും ഒടുവിൽ ഈ വിവാദങ്ങൾക്കെല്ലാം അവസാനം ഇനി ജോജു ആദ്യമായി സംവിധാനം ചെയ്ത പണിയുടെ മൈലേജ് ഇനിയും കൂടുമെന്നതാണ് സത്യം. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.